സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരിൽ ആയിരക്കണക്കിന് അനർഹർ. വൻ ഭൂ ഉടമകൾ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് സാമൂഹിക പെൻഷൻ വാങ്ങിയെടുക്കുന്നു. അനർഹർ കയറിക്കൂടുമ്പോൾ അർഹരായവർ തടയപ്പെടുന്നു. ഇങ്ങനെ കയ്യിൽ പുത്തനുള്ളവരൊക്കെ അനധികൃതമായി പെൻഷൻ വാങ്ങിയെടുക്കുന്നത് വഴി സർക്കാരിന് കോടികളാണ് നഷ്ടം. ഉന്നത രാഷ്ട്രീയക്കാരുടെയും ഉദ്യോഗസ്ഥരുടെയും സ്വാധീനത്തിലാണ് ഇക്കൂട്ടർ ലിസ്റ്റിൽ കയറി പറ്റുന്നത്. ഇതിൽ നിരവധി പരാതികൾ വന്നതോടെ നടപടിക്കൊരുങ്ങുകയാണ് സർക്കാർ. അർഹതയില്ലാതെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരെ കണ്ടെത്തി പടിക്ക് പുറത്താക്കാൻ നടപടി കർശനമാക്കി സംസ്ഥാന സർക്കാർ. അനർഹരെ കണ്ടെത്തി എത്രയും വേഗം അവരെ പുറത്താക്കാനാണ് നീക്കം. നിലവിൽ സർക്കാരിന്റെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരിൽ 9600 പേർ 2 ഏക്കറിലധികം ഭൂമിയുള്ളവരാണെന്നും ധനവകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരിൽ പട്ടിക വിഭാഗക്കാർ ഒഴികെയുള്ളവർക്ക് സ്വന്തം പേരിലോ കുടുംബത്തിന്റെ പേരിലോ 2 ഏക്കറിൽ കൂടുതൽ ഭൂമി ഉണ്ടാകാൻ പാടില്ലെന്നാണ് നിബന്ധന. ഇത് മറച്ചുവെച്ചാണ് പലരും പെൻഷൻ വാങ്ങിയെടുക്കുന്നത്. ഇത്തരക്കാർക്ക് പെൻഷൻ അനുവദിച്ചതിന് പിന്നിലുള്ള രാഷ്ട്രീയ സ്വാധീനവും ചെറുതല്ല. ഇവരെ പദ്ധതിയിൽ നിന്ന് നീക്കാനുള്ള നടപടികൾ തദ്ദേശ വകുപ്പ് തുടങ്ങിക്കഴിഞ്ഞു. ഇത്തരക്കാരെ ഹിയറിംഗിന് വിളിച്ച് അവരുടെ ഭൂരേഖകൾ വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും നടപടിയിലേക്ക് കടക്കുക. നിലവിൽ ഒരാൾക്ക് മാസം തോറും 1600 രൂപയാണ് പെൻഷനായി നൽകുന്നത്. അനർഹരായ 9600 പേർക്ക് പെൻഷൻ നൽകാൻ ഒരു വർഷം ഏകദേശം 19 കോടി രൂപയോളം വേണം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ അനർഹർക്ക് പെൻഷൻ നൽകാൻ കോടികൾ ചെലവിടുന്നതിനെതിരെ രൂക്ഷ വിമർശനം കൂടി ഉയർന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ നടപടി. സംസ്ഥാനത്തിപ്പോൾ 5 തരത്തിലുള്ള പെൻഷനുകളാണ് നിലവിലുള്ളത്. വാർദ്ധക്യ പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ, 50 വയസ്സ് കഴിഞ്ഞ അവിവാഹിതകൾക്കുള്ള പെൻഷൻ, വിധവാ പെൻഷൻ, ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കുള്ള പെൻഷൻ എന്നിവയാണവ. ലക്ഷക്കണക്കിന് പേരാണ് ഇത്തരത്തിൽ ഓരോ മാസവും പെൻഷൻ വാങ്ങുന്നത്. കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്ന കമ്പനി രൂപീകരിച്ച് അതുവഴി ബജറ്റിൽ ഉൾപ്പെടാതെ വായ്പയെടുത്താണ് പെൻഷൻ വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ CAG കർശനമായി രംഗത്തെത്തിയതോടെ കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡിനുള്ള സാമ്പത്തിക പിന്തുണയിൽ നിന്ന് സർക്കാർ പിന്മാറിയിരുന്നു. സംസ്ഥാനത്തിന്റെ കടമെടുപ്പിനുൾപ്പെടെ കേന്ദ്രം കർശന നിബന്ധനകൾ കൊണ്ടുവന്നതോടെ പെൻഷൻ വിതരണം എങ്ങനെ നടത്തണമെന്നറിയാതെ അവസ്ഥയിലാണ് സർക്കാർ ഇപ്പോഴുള്ളത്. അതാണ് പൊടുന്നനെ കർശന നടപടിയിലേക്ക് കടക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും സർക്കാർ നടപടിയെടുക്കുമ്പോൾ ഇതിന് കൂട്ടുനിന്ന രാഷ്ട്രീയക്കാർക്കെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും കൂടി നടപടിയെടുക്കുമോ എന്നറിയണം. അതോ കൂട്ടുനിന്ന ഉദ്യോഗസ്ഥന്മാരെ രക്ഷിച്ച് എല്ലാം ഉദ്യോഗസ്ഥരുടെ തലയിൽ കൊണ്ടിടുമോ എന്ന് കണ്ടറിയണം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.